ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി A21S എന്ന് പറയുന്ന മോഡലാണ്. A21 ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് A21S. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സാംസങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ഫോണാണ് A21S എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ഫിനിഷിങ്ങുള്ള ഒരു മിഡ് റേഞ്ച് ഫോൺ, തികച്ചും നോർമലായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്നത് ഒരു 15 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് സി USB കേബിളും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിന്, പ്രൈസ് റേഞ്ചിന് നമുക്കൊരു USB ടൈപ്പ് സി ഉള്ളൊരു ചാർജർ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതിനൊരു തികച്ചും നോർമൽ ടൈപ്പ് ഒരു ഹെഡ്സെറ്റാണ്. സാധാരണ ഹെഡ്സെറ്റ്, പഴയ ടൈപ്പിലുള്ള ഹെഡ്സെറ്റാണ്. ഇപ്പോൾ പല ഫോണിൻ്റെ കൂട്ടത്തിലും ഹെഡ്സെറ്റ് വരുന്നില്ല. അപ്പോൾ അത് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില 13,000 രൂപ മുതൽ 18,000 രൂപ വരെയാണ്. 2 GB റാം മുതൽ ഇത് 6 GB റാം വരെ വേരിയൻറ്റുകളുണ്ട്. സിനോസിൻ്റെ നല്ലൊരു അടിപൊളി പ്രോസസർ, മിഡ് റേഞ്ച് പ്രോസസർ തന്നെയാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ Android 10 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. സംഗതി ഒരു പ്ലാസ്റ്റിക് ബോഡിയാണെങ്കിലും സാധനം കൈ പിടിക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫിനിഷ് തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 MP മെയിൻ സെൻസർ, 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 2 MP ഒരു മാക്രോ ലെൻസ്, 2 MP ഒരു ഡെപ്ത് സെൻസർ, അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറേൻ്റെ സെറ്റപ്പ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് കമ്പനികളുടെ ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ വേർഷനൊന്നല്ല. പക്ഷേ നമുക്ക് തരുന്ന ബ്രാൻഡ്, സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് തരുന്ന വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ഫീച്ചേഴ്സ് കിട്ടുന്ന ഫോണുകൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ ഈ ഫോണിന് 1080p 30 FPS നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും നമുക്ക് വീഡിയോ 1080p 30 FPS ഷൂട്ട് ചെയ്യാം. അതിനും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമിൻ്റെയും റെഡ്മിൻ്റെയും ഒക്കെ ഫോണുകൾക്ക് ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ 4K വീഡിയോസും എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് മറ്റുള്ള ബ്രാൻഡുകളിൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മളുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.